തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ശ്രീ അജിത് തോമസ് ബി ജെ പി പ്രതിനിധി, ശ്രീ അജിത് തോമസ് നോക്കൂ, നിങ്ങളെല്ലാം ഈ സഹതാപത രംഗത്തിൽ, ഉമ്മൻചാണ്ടിക്ക് സഹതാപത രംഗമുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നിട്ട് 40 or 45 ദിവസം തികയുന്നതിന് മുമ്പ് നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹം ഓടി നടന്ന കുടുംബത്തെ പോലെ സ്നേഹിച്ച പുതുപ്പള്ളിയാണ്. അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുന്നു, സഹതാപതരംഗം ഉറപ്പായും അവിടെ ഉണ്ട് എന്നും അത് ചാണ്ടിയുമ്മൻ്റെ വിജയത്തിന് വലിയ നിദാനമാകുമെന്നും അറിയാത്തവരല്ല കേരളത്തിലുള്ളവർ, അരിയാഹാരം കഴിക്കുന്നവർ. പക്ഷേ നിങ്ങളുടെ ഒക്കെ ഇപ്പോഴത്തെ ഭീകരമായ തോൽവിയെ ഈ സഹതാപതരംഗം എന്ന സ്ട്രാറ്റജി കൊണ്ട് മാത്രം അതിരുകടക്കാൻ ശ്രമിക്കുമ്പോൾ തോന്നുന്ന ചില 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 ഔചിത്യമില്ലായ്മയുണ്ട്. അതാണ് ബി ജെ പിയുടെ നോക്കൂ, 6558 വോട്ടിലേക്ക് ഒതുങ്ങുകയാണ്. കേന്ദ്ര സഹമന്ത്രി അടക്കം, മോദിയുടെ വിജയപ്രതീക്ഷ അടക്കം, മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളുടെ ആശങ്കയ്ക്കുള്ള മറുപടി അടക്കം നിങ്ങൾ പ്രചരണത്തിൽ ഇതൊക്കെ ആയുധമാക്കി നീങ്ങിയതാണ്. എന്നിട്ടൊന്നും നിങ്ങൾ അരമനകൾ തോറും കയറിയിറങ്ങട്ടെ, ശരിയായിരിക്കും ഓർത്തഡോക്സും ജാക്കോബൈറ്റ്സുമാണ് അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹം എന്ന് എന്നിരുന്നാൽ പോലും ബി ജെ പിക്ക് അവിടെ പച്ച തൊടാനായില്ലെന്ന് മാത്രമല്ല കെട്ടിവെച്ച കാശ് ലഭിച്ചില്ല. ഇതും സഹതാപതരംഗത്തിൽ അതിജീവിക്കാനുള്ള രാഷ്ട്രീയമായി നിങ്ങൾ രചിക്കുകയാണോ ശ്രീ അജിത് തോമസ്? അജിംഷാദ് കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കാം. അജിംഷാദ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടിയുടെ വലിയൊരു സഹതാപതരംഗത്തോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം, എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ക്യാപ്റ്റൻ, ശരിക്കും ക്യാപ്റ്റൻ ആർക്കൊപ്പമായിരുന്നു. നമുക്കറിയാം ക്യാപ്റ്റന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് കേട്ടതാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ക്യാപ്റ്റൻ വികസനം പറഞ്ഞു ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ക്യാപ്റ്റൻ ഔട്ട് ഓഫ് ഫോമിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളിലൊക്കെ തന്നെ നമ്മൾ അത് കണ്ടതാണ്. രണ്ടോ മൂന്നോ തവണയാണ് അദ്ദേഹം അങ്ങോട്ട് വന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ കോട്ടയം ജില്ലയിലെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ മന്ത്രി വാസ്തവനാണ് ഇലക്ഷൻ കോണ്ടാക്ട് ചെയ്തത്. നമുക്ക് റിസൾട്ട് വന്നു, ജയിക്കിന്റെ വാർഡിലും വാസ്തവന്റെ വാർഡിലും കൂടെ അവർ പരാജയപ്പെട്ടു. ജയിക്ക് പോലും സ്ഥാനാർത്ഥി ഔട്ട് ഓഫ് ഫോമിലായിരുന്നു, അതൊന്നും നമ്മള് പിന്നെ തള്ളിക്കളയാൻ പറ്റില്ല. സഹതാപതരംഗത്തോടൊപ്പം തന്നെ പ്രചരണ രംഗത്തൊന്നും എൽ ഡി എഫ് പിന്നോട്ടായിട്ടില്ലായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്വന്തം ബൂത്തിൽ പോലും അദ്ദേഹം മൂന്നക്ക സംഖ്യയിൽ പുറകോട്ട്. അത് എൽ ഡി എഫ് പ്രതിനിധികൾ പറയട്ടെ, അവരതാണല്ലോ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ കാര്യം പറയൂ, സ്വന്തം ബൂത്തിലും വാസവന്റെ ബൂത്തിലും പിന്നിലായി എന്നുള്ളത് ശരിയാണ്. അത് സഹതാപതരംഗത്തിന്റെ പേര് പറഞ്ഞ് എൽ ഡി എഫ് അതിജീവിക്കുന്നത് ശരിയാണോ എന്നുള്ള രാഷ്ട്രീയമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ കാര്യം പറയൂ അജിത് തോമസ്. അതായത് 2016 15,993 ഏതാണ്ട് 16,000 വോട്ട് ലഭിച്ചു കുര്യന്, ജോർജ് കുര്യന്. അല്ല എനിക്ക് എന്റെ നില, നിങ്ങൾ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പറയുന്നു പറയണമെന്ന് നിങ്ങൾ വാർത്തി പിടിക്കരുത്. ഞാൻ പറയട്ടെ, പിന്നെ പുതുപ്പള്ളിയിൽ ബി ജെ പി ഒരു വലിയ ശക്തിയൊന്നുമല്ല. നിങ്ങൾ എവിടെ മനസ്സിലാക്കിയത് പുതുപ്പള്ളിയിൽ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം 2nd സ്ഥാനത്തെത്തിയ കക്ഷിയാണോ? ഒന്നുമല്ല. ബി ജെ പി താരതമ്യേന വളരെ 15, 11, 6 ഇങ്ങനെയാണ് കുറയുന്നത്. 2021 2016 നിങ്ങളുടെ ജോർജ് കുര്യൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ 15,993 ബി ജെ പിയുടെ വോട്ട്. അതാണ് 2021 11,694 കുറയുന്നത്. അതിനുശേഷം ഇതാ 6,558 കുറയുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹങ്ങളുടെ 300 രൂപ റബ്ബറിന് കൂട്ടാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഇരച്ചുകയറ്റം ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങളുടെ തോൽവി. അത് അടയാളപ്പെടുത്തണ്ടേ? അത് ചോദിക്കണ്ടേ? ശ്രീ അജിത് തോമസ് ഒന്നെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അവസരം തരണം. നിങ്ങൾ എന്റെ സമയത്ത് കയറി നിങ്ങൾ സംസാരിക്കുകയും എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ ചോദിക്കുന്ന ഉത്തരം പറയാൻ എനിക്ക് അവസരം തരണം. പറഞ്ഞല്ലോ 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങൾക്ക് 5,000 വോട്ട് കുറവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, 2016 എത്രയോ വോട്ട് കുറവായിരുന്നു ഉമ്മൻചാണ്ടിക്ക് 2021. അത് നിങ്ങൾ മനസ്സിലാക്കാത്തത്. ഇലക്ഷനിൽ ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷൻ ഓരോ സമയങ്ങളിൽ ഓരോ പാർട്ടികളുണ്ട്. മാത്രമല്ല ബി ജെ പി അവിടെ വലിയ ശക്തിയൊന്നുമല്ല. മാത്രമല്ല ഇത്രയും വലിയ സഹതാപതരംഗവും ഭരണവിരുദ്ധ വികാരവും വന്ന സമയത്ത്
അതോടൊപ്പം എൽ ഡി എഫിന് 13,000 വോട്ട് നഷ്ടപ്പെട്ടു എൽ ഡി എഫിന്. മാത്രമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സാധാരണഗതിയിൽ നമ്മളിവിടെ ബൈഇലക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് വോട്ടിംഗ് ശതമാനം ഉയരാറുണ്ട്. ഈ പ്രാവശ്യം വോട്ടിംഗ് ശതമാനം ഉയർന്നില്ല, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും പോളിംഗ് താഴ്ന്നിരിക്കുകയാണ്. ബൈ ഇലക്ഷനിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടില്ല, എന്നിട്ടും യു ഡി എഫ് പുതിയ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ നിങ്ങൾ ആയിട്ടില്ല എന്ന പരാജയം സമ്മതിക്കുകയാണ്. അല്ല ഞാൻ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്, അതല്ലല്ലോ അർത്ഥം. ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന്, നിങ്ങൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു കരിക്കട്ടരുദ്ധ വികാരമാണോ ഉദ്ദേശിച്ചത്? അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ അല്ല അജിം ഷാദ്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം വെക്കും, ത്രിപുരയില് ഇതേപോലെ ഒരു മത്സരം നടന്നിരുന്നു സി പി എമ്മിന്റെ വർഷകാല സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റില്. ഫെബ്രുവരിയിൽ മാത്രമല്ല, 7 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ 4 ഇന്ത്യ മുന്നണിയാണ് ജയിച്ചത്. ത്രിപുരയിൽ സി പി എമ്മിനെ തോൽപ്പിച്ച കാര്യം നിങ്ങൾ പറയണ്ട. 7 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, യു പിയിലടക്കം 7 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയാണ് 4 വിജയിച്ചത്. ആ അത് അപ്പൊ പിന്നെ ത്രിപുരയിലെ ഒരു വിജയം മാത്രമാണോ നിങ്ങൾ സി പി എമ്മിന്റെ എതിരെ ഉള്ളത് മാത്രമാണോ പറയുന്നത്? നിങ്ങൾ സാധാരണ പറയട്ടെ, കേന്ദ്ര സർക്കാരിനുള്ള ബിരുദ വികാരം നിങ്ങൾ പറയാൻ തരട്ടെ, നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ അവസരം തരൂ. അപ്പൊ നിങ്ങൾ കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന സർക്കാരെതിരെ അല്ല നിങ്ങൾ ഇപ്പോ ശരിക്കും സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാരിന്റെ എന്താ അർത്ഥത്തിലാണ് അജിം ഷാദ് ഇതുവരെ ജയചന്ദ്രൻ, ശ്രീ ജയചന്ദ്രനോടും അജിത് എല്ലിനോടും ഞാൻ ആരുടെ പ്രതിനിധിയായിട്ടാണ് സംസാരിച്ചത്? അപ്പൊ താങ്കളെ എതിർക്കേണ്ട എന്തർത്ഥത്തിലാണ് നിങ്ങൾ സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു ഭൂരിപക്ഷം, ഞാൻ പറഞ്ഞു സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ, അത് പുതുപ്പള്ളിയിൽ പ്രതിഫലിച്ചോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞില്ല. ബി ജെ പിയുടെ വോട്ട് ഷെയർ എങ്ങനെ കുറഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് എൽ ഡി എഫ് പറയട്ടെ, നമുക്ക് എൽ ഡി എഫിനോട് ചോദിക്കാം, എൽ ഡി എഫ് പ്രതിനിധികളോട് ചോദിക്കാം. അല്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ലാത്ത കക്ഷിയാണെന്നും ബി ജെ പിക്ക് ചെയ്തിരുന്ന പല അനുഭവ വോട്ടുകളും അല്ലെങ്കിൽ ബി ജെ പിക്ക് പണ്ട് ചെയ്യുന്ന പല അനുഭവ വോട്ടുകളും കടുത്ത സി പി എം വിരോധം പോലും ചിലപ്പോ ചാണ്ടിയമ്മന് പോയിട്ടുണ്ടാവും. അല്ല കഴിഞ്ഞ പ്രാവശ്യം ചാണ്ടിയമ്മന് വന്ന ചാണ്ടിയമ്മന് പോയിട്ടുണ്ടാവും, അതായത് ബി ജെ പിയുടെ വോട്ടുകൾ അതാണ് അവിടെ ബൈറ്റ് ആണ്. അതായത് ബി ജെ പിയുടെ വോട്ടുകൾ ചാണ്ടിയമ്മന് പോയിട്ടുണ്ടാകില്ല. ശ്രീ അജിത് തോമസ് ബി ജെ പിയുടെ വോട്ടുകൾ ചാണ്ടി ഉമ്മന് പോയിട്ടുണ്ടാകും എന്ന് അജിത് തോമസ് സമ്മതിക്കുകയാണ്. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ആടിനെ പട്ടിയാക്കുന്നുള്ള പരിപാടി എന്റെ അടുത്ത് പറയരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എന്ന് പറയുന്നത്, ഇവിടെ ബി ജെ പിക്ക് പിന്നെ ചെയ്തിരുന്ന അല്ലെ കഴിഞ്ഞ വർഷം വന്നിരുന്ന ഇത് പൊതുജനമാണല്ലോ, കൃത്യമായി ബി ജെ പിയുടെ പാർട്ടി മെമ്പർമാരല്ല. ബി ജെ പിയുടെ ഉറച്ച വോട്ടുകൾ ബി ജെ പി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന വലിയ ബി ജെ പി അവിടെ 20,000 വോട്ടുകാരുടെ സ്ഥലമൊന്നും അല്ല. പി സി തോമസ് മത്സരിച്ച് അവിടെ കിട്ടിയ വോട്ടുകൾ നിങ്ങൾ എടുത്താ പരിശോധിക്കും ലോകസഭയിൽ. ലോകസഭയിലെ പറ്റുന്ന ഇപ്പോഴുള്ളത് അങ്ങനെ ബി ജെ പിക്ക് വന്നിരുന്ന അനുഭാവ വോട്ടുകൾ പിന്നെ കടുത്ത ഭരണവിരുദ്ധ വികാരത്തിൽ അപ്പൊ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വിജയപ്രതീക്ഷ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ചാണ്ടി സംസ്ഥാന സർക്കാരിനുള്ള ബിരുദ വികാരം ബി ജെ പി ബാധിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, ബി ജെ പി അവിടെ ജയസാധ്യത ഉള്ള ഒരു കക്ഷിയല്ല. ഞങ്ങൾ എല്ലായിടത്തും ജയസാധ്യത ഇല്ല, ബി ജെ പി ജയിച്ചില്ല എന്ന് പറഞ്ഞ ആരും കുറ്റം പറഞ്ഞില്ല. വോട്ട് ഷെയർ നിങ്ങളുടെ പകുതിയായി 50% കുറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിച്ചത്. എന്റെ അജിത് തോമസ് എല്ലാവർക്കും അറിയാം ബി ജെ പി ജയസാധ്യത അവിടെ കുറഞ്ഞ കക്ഷിയാണെന്ന് എല്ലാവർക്കും അറിയാം. ശരി, കോൺഗ്രസ് നേതാവ് ശ്രീ എ ഷുക്കൂറിലേക്ക് ഞാൻ പോവുകയാണ്. അദ്ദേഹമാണ് ഇന്ന് താരം. ശ്രീ എ ഷുക്കൂർ, താങ്കൾ ലൈനിലുണ്ടോ? ആ തീർച്ചയായും ഇപ്പോൾ വസന്ത് തെങ്ങമ്പള്ളി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്.